എക്സ്പ്ലോർ വിത്ത് ഭാസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് കാനഡയിലേക്ക് നമ്മൾ ഇനീഷ്യലി ചെന്നിട്ട് നമ്മൾ അപ്പാർട്ട്മെൻ്റ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരാറുണ്ട്. കാരണം ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ അവിടെ ചെന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് സെറ്റിലായി വരാതെ, അല്ലെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്ത് നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് കിട്ടി, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്ത് നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്ത് നമ്മുടെ സാലറി ഒക്കെ ക്രെഡിറ്റ് ആയി, കുറച്ച് നാൾ കഴിയാതെ നമ്മുടെ അവിടുത്തെ ക്രെഡിറ്റ് സ്കോർ നമുക്ക് കിട്ടാനോ അല്ലെങ്കിൽ അത് ആക്സസിബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഇൻഫർമേഷൻസ് അറ്റ്ലീസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ തന്നെ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അപ്പം അതിൻ്റെ നമുക്ക് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് ആ ഒരു സ്റ്റേജിൽ നമ്മൾ എത്തുന്ന വരെ, നമുക്ക് എമൗണ്ട് ഒക്കെ വന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന വരെ നമ്മുടെ അവിടുത്തെ ക്രെഡിറ്റ് സ്കോർ ഒന്നും നമുക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിൻ്റെ അവിടുത്തെ നമുക്ക് അതിന് സപ്പോർട്ടിങ് ഡോക്യുമെൻസ് ആയിട്ട് കാണിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു ഡോക്യുമെൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അപ്പാർട്ട്മെൻ്റ് ഒക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് അവർ നമ്മുടെ സാലറി സ്ലിപ്പ് അല്ലെങ്കിൽ നമ്മളുടെ ബാങ്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നുള്ള എന്തെങ്കിലും ലെറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെയുള്ള ഒരു പ്രൂഫ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു റെൻ്റ് നമ്മൾ അടയ്ക്കാനായിട്ട് നമ്മൾക്ക് കഴിവുണ്ടോ അല്ലെങ്കിൽ നമ്മൾ കേപ്പബിൾ ആണെന്നുള്ള ചെക്ക് ചെയ്തിട്ടേ അവർ അപ്പാർട്ട്മെൻറ്റ് തരത്തുള്ളൂ. കേരളത്തിലുള്ള പോലും അങ്ങനെയുള്ള നമ്മൾ അവിടെ ചെന്ന് നമ്മൾ അഡ്വാൻസ് കൊടുത്ത് അവർ നമുക്ക് തരുമല്ല ചെയ്യുന്നത്. നമ്മൾ ഈ ഇനീഷ്യൽ സ്റ്റേജിൽ എൻക്വയറി നടത്തുന്ന ടൈമിൽ തന്നെ, ഇപ്പോൾ ഞാൻ കുറച്ച് അപ്പാർട്ട്മെൻ്റ് ഒക്കെ നോക്കിയപ്പോൾ എനിക്കറിയാം, നമ്മൾ എൻക്വയറി നടത്തുന്ന ടൈമിൽ തന്നെ അവർ ഇങ്ങനെയുള്ള ബാങ്കിങ് ഇൻഫർമേഷൻസ് ചോദിച്ചിരുന്നു. ക്രെഡിറ്റ് റിപ്പോർട്ട് ഉണ്ടോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നുള്ള ലെറ്റർ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചിരുന്നു. ഇതല്ലെങ്കിൽ സാലറി ലെറ്റർ, അതായത് നമ്മൾ അവിടെ ചെന്നിട്ടുള്ള ഏത് കമ്പനിയാണ് വർക്ക് ചെയ്യുന്നത്, ആ കമ്പനിയിൽ നമുക്ക് സാലറി കിട്ടുന്നുള്ള പേ ചെക്കിൻ്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അത് എന്താ പറയുക, നമുക്ക് കിട്ടുന്നുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് അവർ ചോദിച്ചിരുന്നു. അത് നോക്കിയതിന് ശേഷം മാത്രമാണ് അവർ ആ എൻക്വയറിയിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഒരു നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്, ഞാൻ ഇവിടുന്ന് പോകാനായിട്ട് അങ്ങോട്ടേക്ക് പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ ഞാൻ രണ്ടുമൂന്ന് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ്. അവർ പറഞ്ഞു ഇവിടെ നാട്ടിൽ നിന്നുള്ള ഒരു ബാങ്കിൽ നിന്നൊരു ലെറ്റർ അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ, നാട്ടിലെ ക്രെഡിറ്റ് സ്കോർ കാണിച്ചുകൊണ്ടുള്ളൊരു ഡോക്യുമെൻ്റ് നമ്മളവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ സ്റ്റിൽ അത് നമ്മൾ കാണിച്ചാലും അത് അവരുടെ ഡിസിഷനാണ്, ഇത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ ഡിസിഷനാണ്. പക്ഷേ ഒത്തിരി അധികം ആളുകൾക്ക് ഇങ്ങനെ കൊണ്ടുവന്നാൽ അത് ഒരു 90% വരെ അങ്ങനെ ആളുകളും അത് അക്സെപ്റ്റ് ചെയ്യും. നമ്മുടെ നാട്ടിലായാലും അത് അക്സെപ്റ്റ് ചെയ്യും. കാരണം അതൊരു ഒരു ഡോക്യുമെൻ്റാണല്ലോ, ഒരു ബാങ്ക് തരുന്ന ഒരു ഡോക്യുമെൻ്റാണ്, ഒരു വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ നാട്ടിൽ നിന്നും എന്തായാലും വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നവർ, സ്റ്റുഡൻസ് ആയാലും അത് ഇനി ഇതേപോലെ തന്നെ വർക്ക് പെർമിറ്റിൽ വരുന്നവരായാലും അതേപോലെ തന്നെ പി ആർ ആയിട്ട് മൂവ് ചെയ്യുന്നവരാണെന്നെങ്കിലും ബാങ്കിൽ പോയി നമുക്കൊരു ഹാഫ് ആൻ അവറിലുള്ളിൽ കിട്ടാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻ്റ് ഉള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് പോയി അപ്ലൈ ചെയ്തിട്ട് അവരോട് സംസാരിച്ചിട്ട് പിറ്റേ ദിവസം വരുമ്പോൾ നമുക്ക് തരുന്ന ഡോക്യുമെൻ്റാണിത്. അല്ലെങ്കിൽ ചെയ്യാവുന്ന വേറൊരു ഓപ്ഷനാണ്, നമുക്ക് നാട്ടിലെ ഏതെങ്കിലും നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് നമ്മൾ ഇതിന് മുന്നേ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിൽ എടുക്കുക. ഇതുവരെ ക്രെഡിറ്റ് റിപ്പോർട്ട് നമ്മൾ ആക്സസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി എടുക്കുക. അപ്പോൾ നാട്ടിൽ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് വല്ല സ്കൂട്ടറിൻ്റെയോ അല്ലെങ്കിൽ കാറിൻ്റെയോ അല്ലെങ്കിൽ വീടിൻ്റെയൊക്കെ ലോണൊക്കെ ഉണ്ടായിരുന്നിട്ടും നമ്മൾ കറക്റ്റായിട്ടൊക്കെ പേയ്മെൻറ്റ് ഒന്നും തെറ്റിക്കാതെ അടച്ചു പോകുന്നവരായിരുന്നെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നല്ല രീതിയിലുണ്ടാവും. ഇതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവർ ആ ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റൊക്കെ കറക്റ്റായിട്ടുള്ള ഡേറ്റിൽ അടച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നമുക്ക് കറക്റ്റായിട്ട് നല്ല ആവറേജ് ക്രെഡിറ്റ് സ്കോർ നമുക്കുണ്ടാവും. അപ്പം അങ്ങനെയാണെങ്കിൽ ആ റിപ്പോർട്ട് നമ്മൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് കീപ്പ് ചെയ്താലും മതി. ഞാൻ രണ്ട് കാര്യങ്ങളാണ് ചെയ്തത്. എൻ്റെ ബാങ്കിൽ പോയി, അതായത് എൻ്റെ ഫെഡറൽ ബാങ്കിലാണ് ഞാൻ എനിക്ക് അക്കൗണ്ട് ഉള്ളത്. ഞാൻ പറഞ്ഞിരുന്നു എൻ ആർ ഐ അക്കൗണ്ടായിട്ട് ഞാൻ കൺവേർട്ട് ചെയ്തിരുന്നു. അപ്പോൾ എൻ ആർ ഐ അക്കൗണ്ടായിട്ട് നമ്മൾ ആക്കുമ്പോൾ തന്നെ നമ്മൾ ബാങ്കിന് ഒരു പ്രീമിയം കസ്റ്റമറാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ ഇനിയും ആക്കാത്തവർ ആ മുന്നത്തെ വീഡിയോ പോയി കണ്ടിട്ട് നമ്മൾ അവിടേക്ക് പോകുന്നതിന് മുന്നേ, കാനഡയ്ക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഒരു എൻ ആർ ഐ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിനുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോ എല്ലാവരും കാണുക. അപ്പോൾ എൻ ആർ ഐ അക്കൗണ്ട് എനിക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു എനിക്കൊരു ലെറ്റർ വേണം, ഇവിടെ നിന്ന് എൻ്റെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും ഇൻഫർമേഷൻസ് ഒക്കെ വെച്ചിട്ടൊരു ഒരു ലെറ്റർ വേണം, അവരുടെ ലെറ്റർ പാഡിൽ സീലും സൈനൊക്കെ വെച്ചിട്ടൊരു ലെറ്റർ വേണം, അതിൽ എൻ്റെ ബാങ്കിങ് ഇൻഫർമേഷൻസ് ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. അതേപോലെ തന്നെ അതിനകത്ത് സാറ്റിസ്ഫാക്ടറി ആണെന്ന്, അതായത് ലയബിലിറ്റീസ് ഒന്നും ഇല്ല, അതേപോലെ തന്നെ എൻ്റെ ഓവറായിട്ടുള്ള കാര്യങ്ങളെല്ലാം സാറ്റിസ്ഫാക്ടറി ആണെന്നും പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ തരാൻ പറഞ്ഞാൽ മതി. ഈവൻ ആ ഒരു ലെറ്ററിനകത്തുള്ള കണ്ടൻസിനൊന്നും അല്ല വാല്യൂ, ഒരു ലെറ്റർ നമ്മുടെ കയ്യിൽ, ഒരു ഡോക്യുമെൻ്റ് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നതിനുള്ളതാണ് വാല്യൂ. ഇപ്പോൾ ബാങ്ക് ഏത് രീതിയിൽ ലെറ്റർ തന്നാലും, ഇപ്പോൾ സാറ്റിസ്ഫാക്ടറി അല്ല എന്നുള്ള രീതിയിൽ കുഴപ്പമില്ല, അവർ ജസ്റ്റ് നിങ്ങളുടെ ഡീറ്റെയിൽസ് മാത്രം, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, നിങ്ങളൊരു അക്കൗണ്ട് അവരുടെ ബ്രാഞ്ചിൽ ഹോൾഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻഫർമേഷൻ ആയിട്ടുള്ള ഒരു ലെറ്റർ തന്നാലും അതാണെങ്കിലും മേടിച്ചു, എനിക്ക് ഇന്ന രീതിയിൽ തന്നെ വേണമെന്ന് വാശിയൊന്നും പിടിക്കേണ്ട,
അവരെങ്ങനെയാണോ തരുന്നത് അതനുസരിച്ചുള്ള ഡോക്യുമെന്റ് അവിടെ നിന്ന് മേടിക്കുക, ലെറ്റർ പാഡിൽ മേടിക്കുക, ശേഷം അത് കീപ്പ് ചെയ്യുക. അല്ലെ, ഏതെങ്കിലും ഒരു ക്രെഡിറ്റ് സ്കോർ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് ക്രെഡിറ്റ് സ്കോറിന്റെ റിപ്പോർട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അപ്പൊ ഞാൻ മുന്നേ എന്റെ കുറച്ച് കാലം മുന്നേ ഞാൻ ഡൗൺലോഡ് ചെയ്ത ഒരു റിപ്പോർട്ട്, ഞാൻ അതും ഒരു പ്രിന്റ്, അതൊരു 7 പേജ് ഉണ്ടാവും. നമ്മൾ നടത്തിയ ട്രാൻസാക്ഷൻസ്, നമ്മളുടെ പാൻ നമ്പർ വെച്ചിട്ട് നമ്മളുടെ എല്ലാ അക്കൗണ്ട്സും, നമ്മൾ നടത്തിയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും എല്ലാം ആ ക്രെഡിറ്റ് സ്കോറിൽ റിഫ്ലക്ട് ആവുന്നുണ്ട്. ഇവൻ ക്രെഡിറ്റ് കാർഡിന്റെ പേയ്മെന്റ്സ്, ലോൺ പേയ്മെന്റ് അങ്ങനെ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ആ പാൻ നമ്പറിന്റെ പെർമനന്റ് അക്കൗണ്ട് നമ്പറിൽ ലോഗ് ആവുന്നുണ്ട്. അപ്പൊ അതിന്റെ റിപ്പോർട്ടാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. അതിലൊരു ഗ്രാഫ് കൊടുത്തിട്ട് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ, ക്രെഡിറ്റ് സ്കോർ സാധാരണ റേഞ്ച് കാണിക്കുന്നത് 300 to 900 ആണ്. എന്റെ ക്രെഡിറ്റ് സ്കോർ തന്നിരിക്കുന്നത്, അവര് ഡൗൺലോഡ് ചെയ്ത റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്നത് 822 ആണ്. ഞാൻ പേയ്മെന്റും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് അടയ്ക്കാറുണ്ട്. ക്രെഡിറ്റ് കാർഡിന്റെ ഇതാണെങ്കിലും പേയ്മെന്റ് എല്ലാം കറക്റ്റ് ആയിട്ട് ഡേറ്റിന് മുന്നേ അടയ്ക്കാറുണ്ട്. അതുകൊണ്ടാണ് എനിക്കൊരു നല്ല ആവറേജ് സ്കോറിൽ എനിക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ഇവിടുത്തെ ലോൺ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ബാങ്കിനെ കോൺടാക്ട് ചെയ്യുമ്പോഴും എനിക്ക് നല്ല റേറ്റ് കുറവിൽ ലോൺ കിട്ടാറുണ്ട്. അത് നമ്മളിങ്ങനെ ക്രെഡിറ്റ് സ്കോർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ റിപ്പോർട്ടിനകത്ത് അവർ ബേസിക് ആയിട്ട് കൊടുത്തു നമ്മുടെ ബേസിക് ഡീറ്റെയിൽസും, പിന്നെ നമ്മുടെ പെർമനന്റ് അക്കൗണ്ട് നമ്പർ, നമ്മുടെ ആധാർ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുക്കും. പിന്നെ കുറെ ട്രാൻസാക്ഷൻസും, ഇതിനെ നമ്മൾ ഓരോ മന്ത്ലി നമ്മൾ എന്തെങ്കിലും പേയ്മെന്റ് ഒക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ അതൊക്കെ റെഡായിട്ട് ഇതിന്റെ ഉള്ളിലെ ഒരു കലണ്ടർ പോലെയുള്ള ഒരു ഇൻഫർമേഷൻസ് ഓരോ റിപ്പോർട്ടിലൂടെ ഓരോ പേജും നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഓരോ ലോൺസ്, അതിന്റെ പേയ്മെന്റ്സിന്റെ റിപ്പോർട്ട്സ് ഒക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. ഇതെല്ലാമായിട്ടുള്ള ഒരു കൺസോളിഡേറ്റഡ് റിപ്പോർട്ടാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അവർക്ക്, നമ്മൾക്ക് ഒരു നല്ല ക്രെഡിറ്റ് സ്കോർ ഉള്ള ഒരാളാണ് എന്ന് വെച്ചിട്ട് അവർക്ക് ആ ഒരു ഡോക്യുമെന്റിനെ ബേസ് ചെയ്തിട്ട് അവർ നമുക്ക് അപ്പാർട്ട്മെന്റ് തരുമോ, ഇനീഷ്യലി നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റ് ഒരു പ്രൂഫായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ കാനഡയ്ക്ക് പോകുന്നതിന് മുന്നേ ഇതിന്റെ ഒരു കോപ്പി എടുത്ത്, ഇതിന്റെ 2 കോപ്പി എടുത്ത് ഞാൻ എന്തെങ്കിലും കീപ്പ് ചെയ്തു. എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് ഇനീഷ്യലി നമ്മൾ അപ്പാർട്ട്മെന്റ് ഒക്കെ സെർച്ച് ചെയ്യുന്ന ആവശ്യത്തിനോ, അല്ലെങ്കിൽ അത് കൂടാതെ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഇനീഷ്യൽ ആവശ്യങ്ങൾക്കൊക്കെ ഇത് റിപ്പോർട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യമാണ്. ക്രെഡിറ്റ് സ്കോറിന്റെ ഈ റിപ്പോർട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് വേറെ കാശ് മുടക്കൊന്നുമില്ല. എക്സ്പീരിയൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ കയറിയിട്ടാണ് ഞാൻ എൻ്റെ ക്രെഡിറ്റ് റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്തത്. ഇതേപോലെ തന്നെ പല ഇതിലും എനിക്ക് തോന്നുന്നു ബാങ്ക് ബസാറിൽ വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്യാമെന്ന് തോന്നുന്നു. അതേപോലെ പല പ്ലാറ്റ്ഫോംസും ഉണ്ട് ഈ റിപ്പോർട്ട്, ക്രെഡിറ്റ് റിപ്പോർട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. അത് ഒത്തിരി തവണ നമ്മൾ ക്രെഡിറ്റ് റിപ്പോർട്ട് ആക്സസ് ചെയ്യരുത്. ഓരോ പ്രാവശ്യം ആക്സസ് ചെയ്യുമ്പോഴും ചെറിയൊരു പോയിന്റ് അതിന്റെ കുറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്നാണോ നമ്മൾ ട്രാവൽ പ്ലാൻ ചെയ്യുന്നത് അതിനൊരു കുറച്ചൊരു 1 മന്ത് മുന്നേ ഈ റിപ്പോർട്ട് എക്സ്പീരിയൻസ് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ പോയിട്ട് നമ്മുടെ പാൻ നമ്പർ, നമ്മുടെ ഫോൺ നമ്പർ ഒക്കെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് അത് നമ്മുടെ ഇത് ഡൗൺലോഡ് റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു കോപ്പി എടുത്ത് കയ്യിൽ വെക്കുക. ഒരു കളർ കോപ്പി എടുത്താൽ നല്ലതായിരിക്കും, കാരണം ഇതിനകത്ത് ആ സ്കോറും കാര്യങ്ങളും അതിൻ്റെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ഓരോ കളറായിട്ട് നോട്ട് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡോക്യുമെന്റ് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ കൊണ്ടുപോകുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയുടെ ഞാൻ ഷെയർ ചെയ്ത ഇൻഫർമേഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത തവണ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും ബൈ.